ആലങ്കോട് കിളിമാനൂർ റോഡിൽ ടു വീലർ വർക്ക്ഷോപ്പിനുള്ളിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം രാത്രി കക്കൂസ് മാലിന്യം പമ്പ് ചെയ്ത് റോഡിലേക്ക് ഒഴുക്കിയത്. നാട്ടുകാർ അറിയിച്ച പരാതിയെ തുടർന്ന് മുനിസിപ്പൽ ഹെൽത്ത് സ്ക്വാഡ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ പരാതിയിൽ വാസ്തവമുണ്ടെന്ന് കണ്ടെത്തി. തുടർന്ന് മാലിന്യം പമ്പ് ചെയ്യാൻ ഉപയോഗിച്ച പമ്പിംഗ് മെഷീൻ ഉൾപ്പെടെ സ്ക്വാഡ് പിടിച്ചെടുത്തു. വീടും അനുബന്ധ കെട്ടിടങ്ങളിൽ നിന്നുമുള്ള കക്കൂസ് മാലിന്യം വർക്ക്ഷോപ്പ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിനുള്ളിൽ സ്ഥാപിച്ചിട്ടുള്ള സെപ്റ്റി ടാങ്കിലേക്ക് ശേഖരിച്ച് രാത്രികാലങ്ങളിൽ ടാങ്കിൽ നിന്നും പമ്പ് ചെയ്ത് റോഡിലേക്ക് ഒഴുക്കിവിടുകയാണ് ഇവർ ചെയ്തിരുന്നത്. ഇങ്ങനെ പൊതുവഴികളിലേക്കും ജനവാസ മേഖലകളിലും മാലിന്യം ഒഴുക്കിവിടുന്നതിലൂടെ കടുത്ത പകർച്ചവ്യാധികൾ പിടിപെടും. സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസം അറവ് മാലിന്യം റോഡിൽ തള്ളിയ മറ്റൊരു സംഘത്തിനെതിരെയും കടുത്ത ശിക്ഷാ നടപടികൾ നഗരസഭ സ്വീകരിച്ചിരുന്നു. അതിനാൽ ഇവർക്കെതിരെയും പരിസ്ഥിതി മലിനീകരണ നിയമം ചുമത്തി കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന് വൈസ് ചെയർമാൻ ജി തുളസീധരൻ പിള്ള അറിയിച്ചു. നഗരസഭാ പരിധിക്കകത്തുള്ള ആലങ്കോട് പ്രദേശത്ത് കക്കൂസ് മാലിന്യം പമ്പ് ചെയ്ത് പുറത്തേക്ക് തള്ളുന്നു എന്നുള്ള നാട്ടുകാരുടെ പരാതിയെ അടിസ്ഥാനമാക്കി ആറ്റിങ്ങൽ നഗരസഭയിലെ ഹെൽത്ത് സ്ക്വാഡ് അവിടെ ചെല്ലുകയും അത് വാസ്തവമാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പമ്പ് ചെയ്ത് പുറത്തോട്ട് കളയാൻ ഉപയോഗിച്ച പമ്പ് സെറ്റും അനുബന്ധ ഉപകരണങ്ങളും പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നാട്ടുകാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാകുന്ന തരത്തിലാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി നിയമ നിബന്ധന പ്രകാരം അവരുടെ പേരിൽ നടപടിയെടുക്കാൻ നഗരസഭ തീരുമാനിച്ചു. ഇതുപോലെ തന്നെ സമാനമായ കോഴി വേസ്റ്റ് കഴിഞ്ഞ ദിവസം ആറ്റിങ്ങൽ നഗരത്തിലെ പ്രധാനപ്പെട്ട സ്ഥലത്ത് കൊണ്ട് തള്ളിയ കേസിലും ഇത്തരം നടപടി നഗരസഭ സ്വീകരിച്ചു. വാസ്തവത്തിൽ ഇത് വളരെ ഗുരുതരമായ വീഴ്ചയാണ് ഇവരുടെയൊക്കെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. പൊതു മാലിന്യം ഇങ്ങനെ സംസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാതെ രാത്രികാലങ്ങളിൽ ഈ പൊതു ജനങ്ങൾ സഞ്ചരിക്കുന്ന പ്രദേശങ്ങളിൽ ഈ മാലിന്യങ്ങൾ തള്ളുക എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ നിർത്തി. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി കർശന നടപടികളുമായി നഗരസഭ മുന്നോട്ട് പോകുമെന്ന് ആണ് ഹെൽത്ത് ഇൻസ്പെക്ടർ SS മനോജ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഹാസ്മി, ഷെൻസി എന്നിവരടങ്ങിയ സ്ക്വാഡാണ് പരിശോധനയ്ക്ക് നേതൃത്വം വഹിച്ചത്. ഭാരത് ഭൂഷൺ, ആറ്റിങ്ങൽ.